പ്രദീപ് ജോസഫ് കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ് അവിടേക്ക് എത്തിയോ? ഈ എന്താണ് സ്ഫോടന കാരണം അത് അറിയുന്നുണ്ടോ? സ്ഫോടന കാരണത്തെ കുറിച്ച് ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. മൂന്ന് ദിവസമായി യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 4:30 ഇത് സമാപിക്കേണ്ടതാണ്. അതിനിടെയാണ് രാവിലെ ഇത്തരത്തിൽ അവിചാരിതമായ അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കാരണങ്ങളെ കുറിച്ച് നിലവിൽ ഒന്നും തന്നെ അറിവായിട്ടില്ല. കാരണം പോലീസും മറ്റു ഉദ്യോഗസ്ഥരുമൊക്കെ സംഭവസ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എക്സ്പ്ലോസീവ് പരിശോധനാ വിഭാഗം ഉൾപ്പെടെ എത്തേണ്ടതുണ്ട്. എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ അത്തരം ഇതാണോ, മറ്റെന്തെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങളാണോ, അത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം ചില സംശയങ്ങൾ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ എന്നതിന് അപ്പുറം സ്ഥിരീകരിച്ച് പറയാവുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം ഈ സ്ഫോടനത്തിന്റെയും അപകടത്തിന്റെയും പശ്ചാത്തലത്തിൽ കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എല്ലാ ഡോക്ടർമാരോടും മറ്റ് ജീവനക്കാരോടും അടിയന്തരമായി ജോലിക്ക് ഹാജരാകണം എന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഈ സ്ഫോടനം നടന്നതിന് തൊട്ടടുത്തുള്ള ഏറ്റവും മികച്ച ആശുപത്രി അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രി എന്ന് പറയുന്നത് കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. കൂടുതൽ പരിക്കേറ്റ ആളുകളെ നിലവിൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് 23 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായാണ് ഈ അവധിയിലുള്ള ഇന്ന് ഞായറാഴ്ച കൂടിയായതുകൊണ്ട് കൂടുതൽ ജീവനക്കാരും ഡോക്ടർമാരും ഒക്കെ സ്വാഭാവികമായും അവധിയിലായിരിക്കും. ഇവരോട് അടിയന്തരമായി ജോലിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ അല്പസമയത്തിനുള്ളിൽ കൂടുതൽ പോലീസ് സംഘം ഇവിടെ എത്തിച്ചേരും. മാത്രമല്ല ഈ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് അധികം ആളുകൾ പ്രവേശിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ പോലീസ് എത്തിച്ചേരുന്നത് കൂടാതെ തന്നെ ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നതിനുള്ള സംഘങ്ങൾ, അതായത് എക്സ്പ്ലോസീവ് വിഭാഗം ഉൾപ്പെടെ വൈകാതെ തന്നെ എത്തിച്ചേരും. ശരി.